ഹലോ ഫ്രണ്ട്സ്, ഗപ്പി ലവേഴ്സിന് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗപ്പികളെ പെറ്റി പരിഹരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തിയാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയെല്ലാം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ബ്രീഡിങ് ഇടുന്നതെന്ന് പറഞ്ഞാൽ മെയില് കുറച്ച് സൈസും അതുപോലെ ഫീമെയിൽ കുറച്ചുകൂടെ സൈസുള്ളതായിട്ടാണ് നമ്മളിടുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫീമെയില് പെറ്റ് വരുവാൻ വേണ്ടി കാരണമാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫീമെയിലൊക്കെ നന്നായി തടിച്ചിട്ടുള്ള ഫീമെയില്, നല്ല സൈസുള്ള ഫീമെയിലാണെങ്കിൽ അതിൽ നിന്ന് ഒരു 70-50 കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഹാഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ഗപ്പിയാണ്. ഉണ്ടോ ഫ്രണ്ട്സ്, അതിൻ്റെ ഫീമെയിൽ നിങ്ങൾക്ക് കാണാൻ നല്ല തടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, കുറേയേറെ ഗപ്പികളുണ്ട് ഇതിൽ. ഇതെല്ലാം ആ ഒരു ഫീമെയിലിൽ നിന്ന് നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങളാണ്. നമ്മളതിനെ വലുതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമ്മളിവിടെ എല്ലാ ഫീമെയിലും നല്ല സൈസുണ്ട്. നമ്മുടെ ഫീമെയിൽ എത്രത്തോളം സൈസ് ആയിരിക്കുന്നു അത്രത്തോളം നമുക്ക് ഫ്രൈസിനെ എപ്പോഴും കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. ഫ്രണ്ട്സ്, ഇതിൽ നിന്ന് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന ഗപ്പി കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 50 വരും. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കാണിച്ച ഫുൾ ബ്ലാക്ക് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഫ്രണ്ട്സ്. ഇതൊരു 50 വരും നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളുടെ ഗപ്പികൾ ഇതുപോലെ പെറ്റ് പെരുകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങൾ 1 ആവുമ്പോൾ തന്നെ അതിൻ്റെ ഫീമെയിലും മെയിലിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കണം. ഫ്രണ്ട്സ്, അത് ആക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇടുമ്പോൾ അതിൽ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ സൈസ് ആകും. ഫ്രണ്ട്സ്, അതായത് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ഫീമെയിൽ. നമ്മളീ ഞാനൊരു ചെറിയ ഫാം പോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാമിലുള്ള ഗപ്പികളെല്ലാം നല്ല രീതിയിൽ സൈസാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഗപ്പികളെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു 50 കുഞ്ഞുങ്ങളുണ്ട്, 50-60 കുഞ്ഞുങ്ങളുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണ് 1 ആവുമ്പോൾ തന്നെയാണ് നമ്മൾ എല്ലാ ഇത് മെയിലിനെയും ഫീമെയിലിനെയും ആയിട്ട് പ്രത്യേകിച്ച് ഇടുന്നത്? ഫ്രണ്ട്സ്, അത് നമ്മൾ എങ്ങനെയെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ഗപ്പികൾ ഇങ്ങനെ നല്ല സൈസായി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നമ്മൾ എന്നും ഒരു നേരം മുയന കൊടുക്കും. നമ്മൾ രാവിലെ നമ്മുടെ ഈ ഫ്ലേക്സും പിന്നെ നമ്മുടെ ഈ പെല്ലറ്റ് ഫുഡൊക്കെയാണ് കൊടുക്കുന്നത്. വൈകുന്നേരം നമ്മൾ എല്ലാ ദിവസവും മുയന കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഗപ്പികൾ ഇത്രയും സൈസാകുന്നത്. ഫീമെയിലൊക്കെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ടെയിൽ ബിഗ് ഇയർ ആണ്. ഇതേപോലെ നമ്മൾ 1 ആയപ്പോൾ തന്നെ ഇതിനെ വേർതിരിച്ചിട്ടാണ് സെപ്പറേറ്റ് ആക്കി ഇട്ടു. ഈറ് വന്നിട്ടില്ല, ഈറ് വരാനാണ് നമ്മൾ മാറ്റിയിട്ട് മുയിനേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇടുമ്പോൾ നമ്മുടെ ഈ ഗപ്പികളിൽ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ വളർച്ചയും അതുപോലെ തന്നെ അതിനെ സൈസൊക്കെ ഉണ്ടായി. നമ്മൾ ഇതിനെ ബ്രീഡിങ്ങിനിടുന്ന സമയത്ത് കിട്ടുന്ന കുട്ടികൾ നമുക്ക് ഏറെ കിട്ടും. പിന്നെ നമുക്ക് ബ്രീഡിങ് ബോക്സൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളം കല്ലുകൾ കൊണ്ട് ബ്രീഡിങ് ബോക്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ച പ്ലാറ്റിനം റെഡ് ടെയിൽ ബിഗ് ഇയറിൻ്റെ ഫീമെയിൽസ് ആണ് ഫ്രണ്ട്സ് ഇത്.
കണ്ടോ ഫ്രണ്ട്സ്, ഇതിങ്ങനെ മാറ്റി സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ മൊയിനെയൊക്കെ കൊടുത്ത് വളർത്തുന്ന ഗപ്പികളാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല സൈസിൽ ഫീമെയിൽസിനെയൊക്കെ കിട്ടുന്നത്. നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ഗപ്പി ഫീമെയിലിൽ നിന്ന് തന്നെ നമ്മൾ 60 കുഞ്ഞുങ്ങളാണ് ഇറക്കുന്നത്. നിങ്ങൾക്ക് പെറ്റ് വരുകയാണെങ്കിൽ ഇതിൽ നിന്ന് 4 ഫീമെയിലും അതുപോലെ തന്നെ മെയിൽ 2 എടുക്കുക ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നിങ്ങൾ 2 4 എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നല്ല സൈസുള്ള നമ്മൾ ഇതുപോലത്തെ സൈസുള്ള ഗപ്പികളൊക്കെ ഇടുന്നത് 60 കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഒരു 50 കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ കാണിച്ചു തന്ന ഫുൾ ബ്ലാക്കിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ അത് 2 ബ്രീഡിങ്ങിനായി നമ്മൾ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് നമ്മൾ ഒരു ഫീമെയിലിനെ വെച്ച് ബ്രീഡ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ആ വലിയ ഫീമെയിൽ നിന്ന് ഒരു 50 കുഞ്ഞുങ്ങളൊക്കെ ലഭിക്കുമെന്ന്. അപ്പോൾ നമ്മൾ 2 സോറി ഫ്രണ്ട്സ് 2 അതുപോലെ 4 നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. നമ്മൾ 50 വെച്ച് 4 കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഗപ്പി ടാങ്ക് നിറയ്ക്കാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് വലുതാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഫീമെയിൽസിനെയൊക്കെ എടുത്ത് നമുക്ക് ബ്രീഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനും സാധിക്കും. നമുക്ക് ഗപ്പിയിൽ നിന്ന് നല്ല വരുമാനം നേടാം. ഗപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് മത്സ്യമല്ല. നോക്കപ്പോൾ നല്ല വരുമാനം നേടാൻ പറ്റിയൊരു ഗപ്പിയാണ് ഗപ്പികള് മീനാണ് ഗപ്പി. നിങ്ങൾ അതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗപ്പികളെ കിട്ടുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വിൽപ്പന നിങ്ങൾ സെയിലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം നേടാൻ സാധിക്കും ഫ്രണ്ട്സ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരിക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.